മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് അതിനിടെ മദ്യനയ കേസിൽ ഇ ഡി ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും പ്രതിപട്ടികയിൽ ആം ആദ്മി പാർട്ടിയുടെ പേരും ഉള്ളതായാണ് സൂചന പാർട്ടി ചെയർമാനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മുഖ്യ സൂത്രധാരൻ എന്നാണ് ഇ കണ്ടെത്തൽ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ കെജ്രിവാളിൽ നിന്ന് ജാമ്യം കിട്ടുമോ വേണു ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും നിർണായകമായിട്ടുള്ള ദിവസമാണിന്ന് കാരണം ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഇടപെട്ട കോടതിയാണ് ഇടക്കാല ജാമ്യാപേക്ഷ നൽകിയാൽ അത് വേഗത്തിൽ പരിഗണിച്ച ഒരു തീരുമാനം അറിയിക്കാമെന്നുള്ള എന്നുള്ള നിർദ്ദേശം നൽകിയത് തുടർന്നാണ് ഈ ഇടക്കാല ജാമ്യാപേക്ഷ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതി നൽകിയത് ഇതിൽ ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നത് ഇ ഡി ഇന്നലെയും ഇതിലൊരു സത്യവാങ് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു അതിൽ ചൂണ്ടിക്കാട്ടിയത ഈ പ്രചരണം മൗലിക അവകാശമല്ല അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ജാമ്യം നൽകരുത് എന്നുള്ള ഒരു ശക്തമായ വാദം ഇഡിയുടെ ഭാഗത്തുനിണ്ടായി എന്നാൽ മുൻകൂട്ടി ഒരു അനുവാദം വാങ്ങാതെയാണ് അത്തരമൊരു സത്യവാങ്മൂലം സമർപ്പി സമർപ്പിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് കേജ്രിവാൾ രജിസ്ട്രിക്ക് പരാതി നൽകിയുണ്ട് എന്നാൽ ഇതെല്ലാം ഈ വാദങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഈ ജാമ്യ ഇളക്കാല ജാമ്യ അപേക്ഷയിൽ ഒരു ഒരു ഉത്തരവ് പറയുക കാരണം എല്ലാം പരിശോധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇ ഡി അറസ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനാണെന്നുള്ള വാദം നിയമവിരുദ്ധമാണ് അറസ്റ്റും കസ്റ്റഡിയും എന്നടക്കമുള്ള കാര്യങ്ങൾ കേജ്രിവാളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടൊരു ഇടപെടൽ തന്നെയായിരിക്കും ഉണ്ടാവുക കാരണം അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് അത് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി തന്നെ ആം ആദ്മി മാറ്റിയിട്ടുണ്ട് ജയിൽ കി ജവാബ് ജബ്സൈ എന്നുള്ള വാക്കുകളോടുകൂടിയാണ് ആ പ്രചരണം സജീവമായി നടത്തുന്നത് അപ്പോൾ ഈ ഈ സമയത്ത് അരവിന്ദ് കെജ്രിവാൾ ഒരുപക്ഷേ ജാമ്യം ലഭിച്ചാൽ അത് ആം ആദ്മി പാർട്ടിക്ക് ഗുണം ചെയ്യും അത്തരത്തിൽ ജാമ്യം ലഭിച്ചാൽ തന്നെയും മുഖ്യമന്ത്രി സ്ഥാനം തിരുന്നു ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ എൻ്റെ ഔദ്യോഗിക പ്രവർത്തന പ്രവർത്തനങ്ങൾ അത് നടത്തുവാൻ സാധിക്കുകയില്ല നേരത്തെ തന്നെ കോടതി ചൂണ്ടിക്കാട്ടിയതാണ് മറ്റൊന്ന് ഇതിൽ ഇ ഡി ഇന്ന് കുറ്റപത്രം വിചാരണ കോടതിയിൽ സമർപ്പിച്ചേക്കും അതിൽ ആം ആദ്മിയുടെ ആം ആദ്മി പാർട്ടിയുടെ പേര് പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഒപ്പം തന്നെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കുറ്റപത്രമാണ് ഇ ഡി സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ദിവസമാണ് അൻപത് അൻപതാമതായാണ് കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഉടൻ തന്നെ ആ കേസിൽ ഒരു ഉത്തരവ് പറയാൻ ഒരുങ്ങുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് ശരി കേജ്രിവാളിന് ജാമ്യം കിട്ടുമോ എന്ന് ഇന്നറിയാം ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്